ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ ടൂൾസ് എന്ന ടോപ്പിക്കാണ്. ഷീറ്റ് മെറ്റൽ ട്രേഡിൽ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട ടൂളുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിൽ, ഷീറ്റ് മെറ്റലിൻ്റെ വീഡിയോസിൽ, നമ്മൾ ടൂൾസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് കോമൺ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷീറ്റ് മെറ്റൽ ട്രേഡിലാണെങ്കിലും വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കോമൺ ടൂൾസ് ഉണ്ട്. അതുകൂടാതെ ഷീറ്റ് മെറ്റൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കുറച്ച് ഷീറ്റ് മെറ്റൽ സ്പെഷ്യൽ ടൂൾസും ഉണ്ട്. അത്തരം ടൂൾസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഷീറ്റ് മെറ്റൽ, അതുപോലെ ഷീറ്റ് മെറ്റലിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളെ കുറിച്ചിട്ടും അതുപോലെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്, ഷീറ്റ് മെറ്റൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡിങ് ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ്. അപ്പോൾ നമ്മൾക്ക് പ്രധാനമായും ഷീറ്റ് മെറ്റൽ ടൂൾസിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തേതാണ് മെഷറിംഗ് ടൂൾ. മെഷറിംഗ് ടൂൾ, മെഷറിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അളക്കാനൊക്കെ നമ്മളല്ലേ, അളവുകൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത അളവ് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനും അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മെഷറിംഗ് ടൂൾസ് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് സ്ട്രൈക്കിംഗ് ടൂൾസ്. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രഷർ ചെലുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് സ്ട്രൈക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് വരുന്നത്. അപ്പോൾ സ്ട്രൈക്കിംഗ് ടൂൾസുകളുടെ എക്സാമ്പിളാണ് ഇത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഹാമറൊക്കെ എന്താണ്, സ്ട്രൈക്കിംഗ് ടൂളിന് എക്സാമ്പിളാണ്. അതുപോലെ ഷീറ്റ് മെറ്റലിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മാർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ ഷീറ്റ് മെറ്റലിൽ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന അളവുകളും കാര്യങ്ങളൊക്കെ ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും, മാർക്കിംഗ് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്ക്രൈബർ തുടങ്ങിയ ടൂൾസ്. അപ്പോൾ മെഷറിംഗ് ടൂള്, സ്ട്രൈക്കിംഗ് ടൂള്, മാർക്കിംഗ് ടൂൾ, ഇത് മൂന്നുമാണെന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഷീറ്റ് മെറ്റൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം. മെഷറിംഗ് ടൂൾ എന്നുള്ള ഹെഡിങ് നമ്മൾ ഫസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും, മെഷറിംഗ് ടൂള്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മെഷറിംഗ് ടൂളിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മൾ കേട്ട് സുപരിചിതമായിട്ടുള്ള സ്റ്റീൽ റൂള്, ഫോൾഡിംഗ് റൂള്, സർക്കംഫറൻസ് റൂള്, അതുപോലെ വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, തിക്നെസ് ഗേജ്, ഷീറ്റ് മെറ്റൽ ഗേജ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മുടെ മെഷറിംഗ് ടൂളുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ടൂൾസാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൂളുകളാണ് വെർനിയർ കാലിപ്പറും അതുപോലെ തന്നെ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്, അല്ലേ. മെക്കാനിക്കൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൂളാണ് ഇത്. ഒന്ന് വെർനിയർ കാലിപ്പറും മറ്റൊന്ന് മൈക്രോമീറ്ററും. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്ട്രെയിറ്റ് എഡ്ജ്, അതുപോലെ സ്റ്റീൽ സ്ക്വയർ, സ്ക്രൈബർ, ഡിവൈഡർ, ട്രമ്മൽ പോയിൻറ്സ്, പഞ്ചസ്, ചിസൽ. ഇപ്പോൾ ഇതിലുള്ള ഒരുപാട് ടൂൾസ്, പഞ്ച്, അതുപോലെ ഡിവൈഡർ, സ്ക്രൈബർ, ഇതെല്ലാം നമ്മൾ ഫിറ്റിങ്, അതുപോലെ വെൽഡിങ് തുടങ്ങിയ ട്രേഡുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഇതിനു മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ജനറൽ ടൂൾസുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡ്രോയിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല ടൂൾസുകളും വരുന്നുണ്ട്. ഞാൻ ആദ്യം അത് പറഞ്ഞിരുന്നു, പല ടൂളുകളും എന്തായിരിക്കും, കോമൺ ടൂൾസാണ്. ഓക്കെ, പിന്നീട് വരുന്നതാണ് ഹാമേഴ്സ്. ഹാമേഴ്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ട്രേഡിലും പഠിക്കുന്നതാണ്, ഷീറ്റ് മെറ്റലിലും അതുപോലെ തന്നെ ഫിറ്റിങ്ങിലും സ്മിത്തിയിലെല്ലാം നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഹാമേഴ്സും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീറ്റ് മെറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഷിയറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലേ. ഷിയറിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരിക. അപ്പോൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് മുറിക്കാൻ എന്ത് വേണം, ഒരു പ്രത്യേക ടൂൾ വേണം. അതിൻ്റെ പേരാണ് സ്നിപ്സ് എന്ന് പറയുന്നത്. ഷീറ്റ് മെറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ടൂളാണിത്, സ്നിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സ്നിപ്സ്, എന്താണ് സ്നിപ്സ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ചിത്രം എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ വരുന്നതാണ് പ്ലയേഴ്സ്, സ്റ്റേക്സ്. സ്റ്റേക്സ് എന്ന് പറയുന്നതും ഷീറ്റ് മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റേക്സുകളുണ്ട്. അപ്പോൾ ആ സ്റ്റേക്സുകളെ കുറിച്ചെല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഗ്രൂവേഴ്സ്, അതുപോലെ റിവെറ്റ് സെറ്റ്, സോൾഡറിങ് അയൺ. ഓക്കെ, ഇത്രയും ടൂൾസാണ് നമ്മുടെ ഷീറ്റ് മെറ്റൽ എന്ന ട്രേഡിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ടൂൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ടൂൾസിനെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്, മെഷറിംഗ് ടൂൾസ്,
മാർക്കിംഗ് ടൂൾസ് ആൻഡ് സ്ട്രൈക്കിംഗ് ടൂൾസ്. ഓക്കെ, അപ്പോൾ അതിലും വരുന്ന ഓരോരോ ടൂൾസുകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മെഷറിംഗ് ടൂൾസിൽ വരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ മാർക്കിംഗ് ടൂൾസിൽ വരുന്ന ഏതൊക്കെയാണ്, സ്ട്രൈക്കിംഗിൽ ഏതൊക്കെയാണ് വരികയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ കോമൺ ടൂൾസുകൾ ഉണ്ടായിരിക്കും, ആ കോമൺ ടൂൾസ് ഉണ്ട്. അതുപോലെ ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനെ കുറിച്ചൊക്കെയാണ് എന്ത് നമുക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഷീറ്റ് മെറ്റലിൽ പ്രധാനമായും യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15-ൽ കൂടുതൽ ടൂൾസ് നമ്മൾ ഷീറ്റ് മെറ്റൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മെഷറിംഗ് ടൂൾ തന്നെ ഏകദേശം ഒരു 7-ഓളം ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൂൾസാണ് എന്ത് നമ്മൾ പ്രധാനമായിട്ടും ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ സ്റ്റേക്സ് അതുപോലെ സ്നിപ്സ് തുടങ്ങിയതൊക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് സ്റ്റേക്സും അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്നിപ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ടൂൾസ് എന്ത് ചെയ്യും ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ബാക്കി എല്ലാ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരുപാട് ടൂളും കാര്യങ്ങളും വേണ്ട ഒരു ട്രേഡാണ് ഇത് ഷീറ്റ് മെറ്റൽ. ഓക്കെ, താങ്ക് യു.